പൊന്നാനി അഴിമുഖത്തെ വെള്ളക്കെട്ട് മാറ്റാനുള്ള നടപടി നഗരസഭ തുടങ്ങി ജെ സി ബി കൊണ്ടുവന്ന ഓടകൾ വൃത്തിയാക്കാൻ തുടങ്ങി റിപ്പോർട്ട് വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി ഇന്നലെ പെയ്ത മഴയിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത് കെട്ടി നിൽക്കുന്ന വെള്ളം ഒഴുക്കിവിടാൻ സൗകര്യമില്ലാത്തതിനാൽ പ്രദേശം ഒറ്റപ്പെട്ട നിലയിലായിരുന്നു ഇരുപതോളം കുടുംബങ്ങളുടെ നടപ്പാതയും കിണറും വെള്ളത്തിനടിയിലായിരുന്നു ഇപ്പോ ഒരൊറ്റ ദിവസം ആളുകൾക്ക് പോകാൻ പോവാൻ പറ്റാത്തത് അതുമാത്രല്ല വെള്ളം പോകാനുള്ള ഒരു വഴിയില്ല ഇത് ഈ വെള്ളം കെട്ടി നിൽക്കുന്നത് കൊണ്ട് വീടുകളിൽ ഈ വീടുകളിലെ ഈ സാഹചര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും നോക്കണം ആ വീട്ടിലെ സ്ത്രീകൾക്ക് അങ്ങോട്ട് കയറാൻ പറ്റണില്ല കുട്ടിനെ സ്ത്രീകളെയും കുട്ടികളെ കൈ പിടിച്ചിട്ട് വീട്ടിൽ പോകുകയറാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് ഒരു മാസം മുമ്പാണ് ഇവിടെ ഈ കല്ല് വന്നത് അപ്പോൾ കല്ല് വന്ന സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പം ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ കടല് കയറുന്നതിന് വേണ്ടി കല്ല് കൊണ്ടാണ് ഇടുന്നതെന്ന് പറഞ്ഞാണ് കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മാറ്റിയിട്ട് കടലിൽ അങ്ങോട്ട് ഇടും എന്നാണ് നമ്മളോട് പറഞ്ഞു അപ്പോൾ നമ്മളെ ധാരണ നമ്മളീ ഭാഗത്ത് ഇടാനുള്ളതായിരിക്കും ഉള്ളതായിരിക്കും എന്നാണ് നമ്മള് ധാരണ പിന്നീടാണ് അവർ പറയുന്നത് അത് കിളർപാളി പുതുവനാണെങ്കിൽ ആ ഭാഗത്തേക്കുള്ള കല്ലുകളാണ് അവിടെ ഇടാൻ സംവിധാനം ഇല്ലാത്തതിനൊരു തൽക്കാലത്തേക്ക് ഇവിടെ ഇട്ടുതന്നാണ് അവർ ആ കല്ല് പിന്നെ വണ്ടിക്ക് കയറ്റിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ ചെയ്തിട്ടുണ്ട് അത് കൊണ്ടുപോകുന്ന സമയത്ത് ഓരോ സമയപരി ഇങ്ങനെ ജേ സിക്ക് മാന്ദ്ര ഓരോ ഭാഗത്ത് ഓരോ വലിയ വലിയ കുഴികളാണ് അപ്പോൾ ഇതിലൂടെ ഇപ്പോൾ നടക്കാൻ പോലും പറ്റില്ല കാരണം വലിയ വലിയ കുഴിയാ ചില കുട്ടികളൊക്കെ നടന്നു വീണുപോകും ഉദ്യോഗസ്ഥർ ഇപ്പോൾ വിളിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഇത് അമ്പലത്തിൻ്റെ സെനാൻ്റെ പേര് അവിടെ അവരുടെ അനുമതി വാങ്ങിയിട്ടാണ് ഇവിടെ കല്ല് അപ്പോൾ നാട്ടിൽ നാട്ടുകാരായ നമ്മൾ ഇവിടെ ആ ഒരു സംഭവം അറിഞ്ഞിട്ടില്ല നമ്മൾ നമ്മൾ ധാരണ ധാരണ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തിടാനുള്ള മുഷി പി അക്ബർ നൽകും കൂടുതൽ വിവരങ്ങൾ മുബഷിർ ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ നമ്മൾ പുറത്തു കൊണ്ടുവന്ന വാർത്തയിൽ ആ ജനങ്ങളുടെ ദുരിതം മാറ്റുന്നതിലേക്ക് ഒരു നടപടി തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഇടപെടലാകണം വാർത്ത എന്തൊക്കെയാണ് നീക്കം സംബന്ധിച്ചുള്ള പുതിയ വിവരങ്ങൾ തീർച്ചയായും സുചാപൂർവ് മഴ കടക്കുമ്പോൾ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ നാശനഷ്ടം സംഭവിക്കാറുള്ളത് തീരമേഖലയിലാണ് പൊന്നാനി താനൂർ ഉൾപ്പെടെയുള്ള തീരമേഖലയിൽ വലിയ മഴ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട് സ്വാഭാവികമായും ഇത്തവണയും ഒരൊറ്റ മഴ പെയ്ത സാഹചര്യത്തിലാണ് പൊന്നാനി അഴിമുഖം ഭാഗത്ത് ഇരുപതോളം കുടുംബം ഒറ്റപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അവിടെ രൂപപ്പെട്ട വെള്ളക്കെട്ടായിരുന്നു ഇതിന് പ്രധാനപ്പെട്ട കാരണമായി ഒരു നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചിരുന്നത് ഇന്ന് രാവിലെയാണ് ഒരു വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭയുടെ ഒരു അടിയന്തര ഇടപെടൽ ഇതിലുണ്ടായി എന്നുള്ളതാണ് നഗരസഭാ അധികൃതരുടെ നേതൃത്വത്തിൽ തന്നെ കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ജെഎസ്ഇ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടെ എത്തിച്ചുകൊണ്ട് ഈ ഒരു മലിനജലം ഒഴുക്കി വിടാനുള്ള സംവിധാനം ഇപ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെന്നാണ് നാട്ടുകാരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അവിടെ മലിനജലം ചെളി ഒക്കെ തന്നെ നിറഞ്ഞിരുന്ന ഈ ഒരു ഓടകളൊക്കെ തന്നെ ജെ സി ബി കൊണ്ടുവന്ന് വൃത്തിയാക്കാൻ ആരംഭിച്ചിട്ടുണ്ട് ഏകദേശം ഇരുപതിലധികം വീടുകൾ ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെ തുടർന്ന് ഒറ്റപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവരുടെ നടപ്പാതകളും കുടിക്കാൻ ഉപയോഗിച്ചിരുന്ന കിണറുകളും ആ നിലയിൽ മലിനജലം നിറഞ്ഞതിനാൽ വലിയ പ്രതിസന്ധി നേരിട്ടൊരു സാഹചര്യത്തിൽ അവർ തുടർച്ചയായി അധികാരികൾക്ക് മുമ്പിൽ പരാതി നൽകിയെങ്കിലും അവർ ഇടപെട്ടിരുന്നില്ല അതിനിടയിലാണ് ഈ ഒരു വാർത്ത വരുന്നത് എന്തായാലും നഗരസഭയുടെ ഇടപെടലിലൂടെ ആ ഒരു മലിനജലം ഒഴുക്കി കള ഒഴുക്കി കളയാനുള്ള സംവിധാനം ഇപ്പോൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ നമ്മളോട് പറയുന്നത് ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട് ജെ സി പി ഉൾപ്പെടെ സംവിധാനങ്ങൾ അവിടെ എത്തിച്ചുകൊണ്ട് ആ ഒരു വെള്ളം അവിടെ നിന്ന് മാറ്റാനുള്ള സംവിധാനമാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ നാട്ടുകാർ ആരോപിച്ചിരുന്നത് തൊട്ടപ്പുറത്തെ ഈ ഒരു കടൽഭിത്തി നിർമ്മിക്കുന്നതിനിടയിൽ മരക്കടവ് ഹിദർപ്പള്ളി പോലെയുള്ള മേഖലയിൽ കടൽഭിത്തി തിനു വേണ്ടി കൊണ്ടുവന്ന കല്ലുകൾ ഈ ഒരു മേഖലയിൽ കൊണ്ടുവന്നിട്ടതാണ് ഈ ഒരു വെള്ളക്കെട്ടിന് പ്രധാനപ്പെട്ട കാരണമെന്നായിരുന്നു നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചിരുന്നത് ആ ഒരു സമയത്ത് തന്നെ ഇവിടെ ഈ കല്ലുകൾ കൊണ്ടുവന്നിട്ടാൽ മഴ കടക്കുന്ന സാഹചര്യത്തിൽ അത് വലിയ രീതിയിലുള്ള പ്രയാസമുണ്ടാക്കുമെന്ന് ആ ഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു എന്നാൽ ആ സമയത്ത് നഗരസഭ അത് തിരിഞ്ഞു നോക്കിയില്ല അതൊരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയാണ് അവരുടെ സമൂഹത്തോടുകൂടി ആണ് ഇത് ചെയ്യുന്നതെന്നായിരുന്നു ആ ഒരു ഘട്ടത്തിൽ നഗരസഭ പറഞ്ഞിരുന്നത് സ്വാഭാവികമായും മഴ രൂക്ഷമായ ഘട്ടത്തിൽ അവിടെ ആ ഒരു പ്രതിസന്ധി അവർ നേരിടുന്നു വെള്ളക്കെട്ടുണ്ടായൊരു സാഹചര്യം ഉൾപ്പെടെയുണ്ടായി എന്തായാലും ഒരു ഇടപെടൽ നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നൊരു ആരോപണത്തിനിടെയാണ് ഈ ഒരു വാർത്ത വരുന്നതും ഇപ്പോൾ നഗരസഭയുടെ ഉദ്യോഗസ്ഥർ ജീവനക്കാർ അവിടെ എത്തിക്കൊണ്ട് ഇത്തരം ഒരു പ്രവർത്തനം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതും എന്തായാലും ഇനിയും മഴ ആവർത്തിക്കുകയാണെങ്കിൽ സമാനമായ സാഹചര്യം ഈ ഒരു മേഖലയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നാട്ടുകാർ നമ്മളോട് പറയുന്നത് ഹിലർപ്പള്ളി അതുപോലെ തന്നെ ഈ ഒരു മരക്കടവു ഉൾപ്പെടെയുള്ള മേഖലയിൽ കടൽ കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുണ്ടെന്നും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സുജയാ പാർവതി